കൊച്ചിയുടെ പുതുവർഷ പ്രതീക്ഷകൾ. കൊച്ചിയിലെ പ്രായമായവരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായി നഗരസഭ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനു മുന്നോടിയായി പ്രായമായവരുടെ കണക്കെടുപ്പ് തുടങ്ങി. ഇത് ലീല തോമസ്. കൊച്ചി തേവരയിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മക്കളെല്ലാം വിദേശത്ത്. 80-ാം വയസ്സിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഡോക്ടറെ കാണാൻ പോകുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. എല്ലാത്തിനും ഇങ്ങനെ തന്നെ പോണം. ഇനിയിപ്പോ ബുദ്ധിമുട്ടായി വരും തന്നെയല്ലേ. ലീല തോമസിനെ പോലെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒട്ടേറെ പ്രായമായവർ കൊച്ചി നഗരത്തിലുണ്ട്. ഇവർക്ക് സഹായകമാകുന്ന എന്തൊക്കെ പദ്ധതികളാണ് കൊച്ചി നഗരസഭയ്ക്ക് ചെയ്യാനുള്ളത്? കൊച്ചി നഗരത്തിന്റെ തിരക്കിട്ട ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ, സഹായത്തിനായി ആരുമില്ലാത്തവർ, ഇവരെ ലക്ഷ്യം വെച്ച് കൊച്ചി നഗരസഭ സ്നേഹതീരം പദ്ധതിയിൽ വിപുലമായ പരിപാടികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മാർച്ച് മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കും. പ്രായമായവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസും റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ചും പരിപാടികൾ ആവിഷ്കരിക്കും. അവരെ ഒന്ന് ഒരു കോർഡിനേറ്റ് ചെയ്ത് അവരെ ഒരു ക്ലബ്ബ് പോലെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഏർപ്പാടുണ്ട്. കുടുംബശ്രീ വർക്കർ, ആശാ വർക്കർ, അംഗൻവാടി വർക്കർ, അങ്ങനെ 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ ഡിവിഷനിലും അതിൻ്റെ സർവേ നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ കണ്ടെത്തുന്നവരെ അവരെ ഒരു ഓർഗനൈസ്ഡ് ഇതിലാക്കുക, ഒരു സംഘടിത രൂപമാക്കിയെടുത്തതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. പാർക്കുകളിൽ പ്രായമായവർക്ക് നടക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വൈദ്യുതി, വെള്ളം ഉൾപ്പെടെയുള്ള ബില്ലടയ്ക്കാനും സഹായിക്കും. ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായവരെ ഒരു പരിധിവരെയെങ്കിലും മുഖ്യധാരയുടെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.